പവർ റൂമിലിരുന്ന് നോറ ജിൻഡോയെ ദുഷിച്ചുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ നെക്സ്റ്റ് റൂമില് സിജോയും ജാസ്മിനും കൂടി നോറയെ കുറിച്ച് ദുഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജാസ്മിൻ അതിൽ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. അവള് ഭയങ്കര വിക്ടിം കളിയാണ്. ജിൻഡോക്കാക്ക് അവളെ സ്മോക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ടില്ല, പക്ഷെ അവളതിൽ ലാലേട്ടന്റെ മുന്നിൽ പ്രസന്റ് ചെയ്ത രീതി, അവൾ കരഞ്ഞു കാണിച്ചത് പ്രസന്റ് ചെയ്ത് വിശ്വസിപ്പിച്ചു. അപ്പൊ സിജോ പറയുന്നു അവള് ബുദ്ധിമുട്ടുന്നു എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇത്രയും ദിവസവും അവള് ചെയ്തത്. പിന്നെ ജാസ്മിൻ പറയുന്ന മറ്റൊരു പോയിന്റ് ആണ്, ആദ്യം കണ്ട പൊട്ടിപ്പെണ്ണും പിന്നെയുള്ള കരച്ചിൽ റാണിയും ഇപ്പോൾ ഉള്ള ബോൾഡ്നെസ്സും ജേർണിയാണ് കാണിക്കുന്നത് അവളുടെ. എല്ലാം വേറെ വേറെ മുഖങ്ങളാണ് നോറയുടെ. അപ്പൊ സിജോ പറയുന്നു അത് അവള് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ആദ്യമുള്ള നോറയല്ല ഇപ്പോഴുള്ള നോറ എന്ന. ഇതുപോലുള്ള വിഷജീവികളെ കാണുമ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞു വരും. മലയാളി പ്രേക്ഷകർ ഇതുപോലുള്ളവരെ മനസ്സിലാക്കണം എന്ന് സിജോ പറയുന്നു. അതുപോലെ തന്നെ സിജോ പറയുന്നു എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ കുറച്ചു നേരം മാറിയിരിക്കും. എന്നൊരു കാര്യം, ഇതുപോലെ സ്വിച്ച് ഇട്ട് കരയാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് സിജോ പറയുന്നു. എടാ എന്റെയൊക്കെ കരച്ചില് പട്ടിക്കരച്ചിലാണ്, എന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഒരെണ്ണം പൊട്ടിക്കാൻ തോന്നും ആളുകൾക്ക്. പക്ഷെ അവളെ ഏങ്ങലിട്ട് കരയുമ്പോ ആരുടെ ആയാലും മനസ്സലിയും, അതാണ് അവളുടെ പ്രത്യേകത എന്ന് ജാസ്മിൻ പറയുന്നു. ഇതിനെ സിജോ ശരിവെക്കുന്നുണ്ട്. അതെ, പാളിപ്പോകുന്ന ചില അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. കണ്ണിൽ നിന്നും കണ്ണീരൊന്നും വീഴത്തില്ല, പക്ഷെ വായ കൊണ്ട് കരയുന്നത് പോലൊരു സൗണ്ടും ഉണ്ടാക്കി പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കും. പക്ഷെ ഐലൈനറും പോയിട്ടുള്ള മസ്കാരയും പോയിട്ടുള്ള ഒന്നും പോയിട്ടുണ്ടാകത്തില്ല. കണ്ണീന്ന് ഒരു തുള്ളി പോലും കണ്ണീര് വീണിട്ടുണ്ടാകത്തില്ല. ഫുൾ കോമഡിയാണ് ഇവരിത് പറയുന്നത് കേൾക്കണം. നോറയെ കുറിച്ച് ഇവര് പറയുന്ന പോയിന്റുകളെല്ലാം 100% ശരിയാണ്. ജാസ്മിനൊക്കെ ജിൻഡോയിൽ നിന്ന് ടാർഗറ്റ് മാറ്റി നോറയെ ടാർഗറ്റ് ആക്കിയാൽ എന്തൊരു പൊളിയായിരിക്കും. ജാസ്മിനൊക്കെ ആ രീതിയില് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണ് ആ ഗെയിമൊക്കെ. രണ്ടുപേരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കാണാൻ വേണ്ടി കുറച്ച് നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. ഏറ്റുമുട്ടുന്നൊന്നുമില്ല. സിജോ പിന്നെ നോറയ്ക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് വെച്ചിട്ടാണ് അടി ഉണ്ടാക്കാനായിട്ട് പോവാത്തത്. എന്തായാലും നോറ ഇരുന്ന് ജിൻഡോയെ കുറ്റം പറയുന്നത് പോലെ തന്നെ രണ്ടുപേര് നോറയുടെ കുറ്റം അപ്പുറത്തിരുന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസമായിരുന്നു എന്നത് എടുത്തു പറയണം. ഒരു കർമ്മ എന്നുള്ള ഒരു സാധനമാണ്. നോറ അവിടെ ഇരുന്ന് കുറ്റം പറയുന്നു, നോറയുടെ കുറ്റം ഇവിടെ ഇരുന്ന് പറയുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും